ും നമ്മെ കാത്തിരിക്കുന്ന ലോകമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരാ. പക്ഷേ നമ്മളോട് പറയുന്നു, അവസാനം കലിമ ഉച്ചരിച്ച് മരിക്കണോ? മാതാപിതാക്കള് സംതൃപ്തരാവണം. കലിമ ഉച്ചരിച്ച് മരിക്കണോ? മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെടണം. എന്താണ് സംഭവം? മഹാനായ സ്വഹാബിവരൻ അൽഖമാ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ അനുയായിയാണ്, നബി ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. കല്യാണം കഴിച്ചു, ഭാര്യയുടെ തൃപ്തി അദ്ദേഹം പരിഗണിച്ചു. പലപ്പോഴും ഉമ്മയുടെ വാക്കുകളോട് ചിലപ്പോഴൊക്കെ ഒരു നീരസം അദ്ദേഹത്തിന് വന്നുപോയി. ഭാര്യയെ പരിഗണിക്കുന്ന വിഷയത്തിൽ കുഴപ്പമില്ല, പക്ഷേ ഉമ്മയെ പരിഗണിക്കുന്നയിടത്ത് ഉമ്മാക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ അതൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം അദ്ദേഹം രോഗബാധിതനായി അസുഖം മൂർച്ഛിച്ച് അവസാനം കിടക്കുന്ന കിടക്കയിൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വെപ്രാളങ്ങൾ കാണാൻ തുടങ്ങി. സ്വഹാബിമാർ ചുറ്റുമിരുന്നു കൊണ്ട് കലിമ ചൊല്ലിക്കൊടുത്തു. മിണ്ടാൻ കഴിയണില്ല, മകന് മിണ്ടാൻ കഴിയണില്ല. സ്വഹാബിമാര് പ്രവാചകന്റെ അടുത്തേക്ക് വിവരം അയച്ചു, പ്രവാചകരെ, അൽക്കമക്ക് മിണ്ടാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പല നിലക്കും ശ്രമിച്ചു നോക്കി, ഒന്ന് കലിമത്തുച്ചരിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ ഉമ്മയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഉമ്മ, നിങ്ങൾ ഈ മോന്റെ കാലത്തിൽ എന്താ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്? ഉമ്മ പറഞ്ഞു, കുറച്ച് അനുസരണക്കേടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പ്രവാചകൻ അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഉമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മോനെ നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ ഇപ്പോ? അതല്ല, നിങ്ങളുടെ മോൻ ആളിക്കത്തുന്ന നരകത്തിലേക്ക് പോവുകയാണോ വേണ്ടത്? എത്ര കൊല്ലാൻ പോയാലും, ഉമ്മാന്റെ കഴുത്ത് വെട്ടാൻ പോയാലും ശരി, എന്റെ മകൻക്കൊന്നും പറ്റരുതെന്ന് വിചാരിക്കുന്നവരാണ് ഉമ്മാരുപ്പാരും. അൽക്കമയുടെ ഉമ്മ പറഞ്ഞത്, പ്രവാചകരെ, ഞാൻ എൻ്റെ മോനെ തൃപ്തിപ്പെട്ടു, ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ പുറത്തു കൊടുത്തു, എൻ്റെ കുട്ടിക്ക് നരകം കിട്ടരുത് എന്ന് വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായിട്ട് ഉമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് അൽക്കമ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന രംഗം കണ്ടായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസിലാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കോണുകൾ വരുന്നത് എന്നറിയില്ല. ഒരു കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിന്റെ മുകളിൽ കയറിയല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റഹ്മാൻ ഫു റഹ്മാൻ ഫു റഹ്മാൻ, നശിക്കട്ടെ തുലയട്ടെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചത് ആരാണ്? മൻ അദറകാ ബവൈഹി ഇൻദൽ കിബരി ثم لم يدخل الجنه. വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവരാണ്. അവർ നശിക്കട്ടെ, അവർ തുലയട്ടെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകർ ആമീൻ പറഞ്ഞു. ഒരു മഹാ ചാൻസ് ആണ്. ഈ ചാൻസ് ഉപയോഗപ്പെടുത്താത്തവനെ പറ്റിയാ പറഞ്ഞത്, അവൻ മുഖം കുത്തി വീഴട്ടെ എന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു അവസരത്തെ, ഈ ഒരു സന്ദർഭത്തെ കുറിച്ച് മനസ്സിലാക്കുകയും നമ്മൾ ഈ രംഗത്ത് നമുക്ക് ചെയ്യാനുള്ള മഹത്തായ പ്രതിഫലങ്ങളും നമ്മുടെ ബാധ്യതകളും നമ്മുടെ കടമകളും വിസ്മരിച്ചു പോകരുത് എന്നതാണ്. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ പടച്ചോന് അള്ളാഹു കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും നോക്കില്ല. പടച്ചോൻ കാരുണ്യം കൊണ്ട് പോലും അവനെ നോക്കില്ല. അവന് നന്നാക്കാൻ അള്ളാഹ്ക്ക് തീരുമാനമില്ല. ഒന്നാമത്തെ ആള് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചവനാണ്. അവന് പടച്ചോമിനും മൈൻഡ് ചെയ്യൂല. അതുപോലെ തന്നെ മുദ്മിനൽ ഖംറ്, മദ്യപാനിയായ മനുഷ്യൻ, വൽമന്നാൻ, ചെയ്തു പോയ നന്മകൾ എടുത്തു പറയുന്ന ആളുകൾ. കള്ളുകുടിക്കണമെ പറ്റി എന്താ നമ്മളെ അഭിപ്രായം? ഓന്റെ മേലേന്ന് പറഞ്ഞത് അൽ ആഖുലി വാലിദൈ, സ്വന്തം മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിച്ചോന് അള്ളാഹ് അവനെ നോക്കും കൂടിയില്ല. അതെത്ര ഗൗരവം എന്ന് അറിയിച്ചു. മഹാപാപങ്ങൾ എണ്ണി പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് കഴിഞ്ഞപ്പോ എണ്ണി പറഞ്ഞത് അവരെ പറ്റിയ സലാസു റഹത്തിൻ. നമുക്കറിയാമല്ലോ ചില സന്ദർഭങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ച സേവനങ്ങൾ പടച്ചോനോട് എണ്ണി പറഞ്ഞാൽ ചില പ്രതിസന്ധികളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ട സംഭവം നമ്മൾ കേട്ടവരാണ്. അതിൽ ഒന്നാമത്തെ ആള് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവോട് പറയുകയാണ്, അല്ലാഹുമ്മ കാനലീ അബവാനി ശൈഖാനി കബീറാ. ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹന്റെ മുമ്പിൽ വന്ന് അടഞ്ഞപ്പോ രക്ഷപ്പെടണമല്ലോ. പ്രാർത്ഥനയാണ് രക്ഷ. എന്ത് വിഷയം വെച്ച് പ്രാർത്ഥിക്കും? ചെയ്ത നന്മ വെച്ച് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് ഓർമ്മ വന്ന നന്മ എന്താണ്? അള്ളാഹുവേ, എനിക്ക് മാതാപിതാക്കൾ വൃദ്ധരായവരുണ്ടായിരുന്നു,
അവര് കഴിക്കുന്നതിന്റെ കുടിക്കുന്നതിന്റെ മുമ്പ് ഞാൻ എന്റെ മക്കൾക്കോ എന്റെ കുടുംബങ്ങൾക്കോ മറ്റൊന്നും കൊടുക്കാറില്ലായിരുന്നു. അവർക്കുള്ളത് വയറ് നിറച്ച് കൊടുത്ത് കടത്തി ഉറക്കിട്ടേ ഞാൻ പിന്നെ എന്റെ മക്കളും ഭാര്യക്കും കൊടുക്കാറുള്ളൂ.